പക്ഷേ രണ്ടും ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫഹദ് ഫാസിലിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് അറിയാം, സൈജു കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ചേട്ടാ അങ്ങോട്ടും, ഈ ചേട്ടന്റെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം അല്ലേ, നമ്മുടെ മിസ്റ്റർ ബീനൊക്കെ പോലെ ഇരിക്കുന്നല്ലേ. അപ്പൊ നമ്മുടെ സൈജു കുറുപ്പിലേക്ക്, ഈ വിനായകൻ ചേട്ടൻ നിന്ന്, ഈ വിനായക ചേട്ടന്റെ ഈ ശബ്ദത്തിൽ നിന്ന് സൈജു കുറുപ്പിലേക്ക് മാറണമെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു, താങ്ക് യു വിനായക, എനിക്ക് ഇങ്ങനെയുള്ളൊരു ഇൻട്രോ തന്നെ. കാരണം എനിക്ക് നമസ്കാരം, ദുബായിലുള്ള എല്ലാ മലയാളി പ്രവാസി സുഹൃത്തുക്കൾക്ക് എന്റെ നമസ്കാരം. ഞാനിങ്ങനെ കലോത്സവങ്ങളൊന്നും പങ്കെടുക്കാറില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ ഒരു ഗ്രാമീണ സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ സിനിമയില് ഇപ്പൊ കോസ്റ്റ്യൂംസ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാനിപ്പോ ഷർട്ട് ഇടാറില്ല. മാളികപ്പുറം കണ്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അല്ലേ, എല്ലാ സിനിമയിലും ഞാൻ ഷർട്ട് ഇടാണ്ട് ഇങ്ങനെ ചുമ്മാ കുളിച്ചും. നമ്മൾ പൊളിക്കുന്നു 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 എന്ന വാക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ കലാരൂപങ്ങളൊക്കെ ഭയങ്കര ഒരാളെ ഓർമ്മ വരും. ആ വ്യക്തിയിലേക്ക്, ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്, നല്ലൊരു കഴിവുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അടിപൊളിയാട്ടോ നിങ്ങൾ, എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? നല്ലോണം തണുക്കുന്നുണ്ടല്ലേ. കുഴപ്പമില്ല, നമ്മളെന്തായാലും ഈ പരിപാടി ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. അനുപേട്ടന് നല്ല സോങ്സ് ഒക്കെ കേട്ടു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അല്ലേ. ഇപ്പൊ സഹിച്ചു ഒക്കെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ചിരിയുടെ അസുഖമുണ്ട്. ചിരി കാരണം ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട്. ചെറിയൊരു കാരണം മതി എനിക്ക് ചിരി ഇങ്ങനെ പൊട്ടി തെറിച്ച് ഇങ്ങനെ പോവാൻ അല്ലേ. ഞാൻ സാധാരണ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലേ. സാധാരണ ഇന്റർവ്യൂവിൽ ഞാൻ സംസാരിക്കുന്നു, നമുക്കെപ്പോഴും നമ്മള്, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം, നമ്മളെപ്പോഴും വന്ന വഴി മറക്കാതിരിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ സാധനത്തിക്കുക. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, അത് നിങ്ങൾക്ക് പ്രശ്നമല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാൻ വലിയ താല്പര്യമില്ല, എനിക്ക് ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. മഹേഷ് കുഞ്ഞുമോനെ അനുകരിക്കുന്ന അനുകരണങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് ആവാഹിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഫേസ് ഞാനൊന്ന് ആവാഹിക്കുകയാണ്. എല്ലാവർക്കും എന്റെ ആ കുറുക്കന്മാർക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കുന്നത് നല്ല അല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഏത് വേദി ചെന്നാലും ആളുകൾ കൂവുകയാണ്. എന്തിനാണ് കൂവുന്നത്? എനിക്കതില് ചെറിയൊരു സങ്കടമുണ്ട്. സങ്കടമൊന്നുമില്ല, ഈ കൂവലുകളൊന്നും എന്നെ ഭയപ്പെടുത്താൻ സാധിക്കുകയില്ല. നിങ്ങളൊക്കെ കൂവുന്ന, നിങ്ങളൊക്കെ ഇപ്പോ കൂവാൻ പഠിച്ചിട്ടില്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ മുട്ടിലടഞ്ഞു നടന്ന കാലത്ത് നെഞ്ചു വിരിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആരും ഭയപ്പെടേണ്ടതില്ല. എന്തിനാണ് ഭയപ്പെടുന്നത്? എനിക്ക് വന്നപ്പോ മുതല് ഒരു കാര്യം എല്ലാവരോടും കൂടെ പറയുകയാണ്, എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ എന്ന് അറിയില്ല. ഈ ഫ്രണ്ടി വേറെ വാക്കുകളില്ല, കയറി വരിക. നിങ്ങളെന്നെ, നിങ്ങൾ ചിരിക്കുന്നത് എന്തിനാണ്? ഒരു മുഖ്യമന്ത്രി വിളിച്ചാൽ കയറി വരാനുള്ള മര്യാദ കാണിക്കുക. പേടിയാണ്, പേടി. ഈ പേടിത്തൊണ്ടനെയൊന്നും ഇങ്ങോട്ട് ഞാൻ കേട്ടില്ല. കണക്ക് പറഞ്ഞു. ആ വൈശാഖ്, വൈശാഖിന്റെ ഡ്രസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നെ മനഃപൂർവ്വം അപമാനിക്കുന്ന വേണ്ടിയാണ് അദ്ദേഹം ആ ഡ്രസ് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നടുക്ക് ഒരു കഥകളിയല്ലേ, അത് എവിടെയാണ് തയ്പ്പിച്ചത്? ആ അതിന്റെ ഒരു നമ്പർ എനിക്ക് തരണം. അത് എന്റെ ഭാര്യയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നിറങ്ങൾക്കൊന്നും വലിയ നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാണ് കറുപ്പിനെ കുറിച്ച് എന്നെ അപമാനിക്കുന്നത്? ഞാൻ യാത്ര ചെയ്യുന്ന
ഈ കറുപ്പ് ഷർട്ട് ഇട്ട വ്യക്തിയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ യാത്ര ചെയ്യുന്ന വാഹന അല്ല, ഞാൻ വന്നപ്പോ ഇത്ര കയ്യടി ഉണ്ടായിരുന്നു. ദുബായിലുള്ള മാലായ അണികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് പിണറായി. അതെനിക്കറിയില്ലായിരുന്നു. എന്തായാലും മോദിജി വന്നത് സ്ഥിതിക്ക് അല്ല, ഞാൻ വന്നപ്പോ പറഞ്ഞതാണ് ആ കുറുക്കനിച്ചിരി തീറ്റയും കൊണ്ടം കൊടുക്കാൻ. ഈ കുറുക്കന്മാരെ വിളിച്ചാണ് ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്നത്. അനൂപ് ഒരു പാട്ട് പാടിയല്ലേ? അനൂപ് എന്റെ മുന്നിൽ പാട്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടുകാരനാണ് അനൂപ്. മാത്രമല്ല, എല്ലാവരെയും എന്റർടൈൻ ചെയ്യുക, നമുക്കൊരു പാട്ട് പാടിയാലോ പിണറായി? ഞാൻ ആ പാട്ട് പരിപാടി നിർത്തി. എനക്ക് പാടാൻ കഴിയില്ല, എനിക്ക് അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബാലസജി, താങ്കളും വിവരമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പാടിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് ദുബായിൽ നിന്ന് പാടുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം പിണറായി സാറ എന്നെ വേറിട്ട് ക്ഷണിച്ചു. നിങ്ങൾ കൂയാലൊന്നും ഞാൻ പഠിക്കില്ല. കാരണം മമ്മൂട്ടി എങ്ങനെയാണോ, രജനികാന്ത് എങ്ങനെയാണോ, അങ്ങനെ ആവാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോയോ?